Welcome to Cooking Neethuz. Appo innathu nammude recipe ennu parayunnathu valare elpathi thayaraakki edukkan pattuna oru easy breakfast allathendengil oru easy snack item aayittulla egg use cheyidittulla oru bread sandwich aanu. Appo idinte ingredients um quantity okke njan description il koduthittundu. Appo adendekkiyanu ethrayekkiyanu ennallathu onnu check cheythu nokkuka. Adisheshe ingredients okke ready aakkiyathinu shesham video play cheyyuka. നമ്മുടെ റെസിപ്പി അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക. അതിനുശേഷം ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്കിവിടെ ആദ്യം വേണ്ടുന്നത് പുഴുങ്ങിയ മുട്ടയാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ വളരെ ചെറിയ മുട്ടയായിട്ട് നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിലും മൂന്നെണ്ണം എടുത്താലും മതി. അപ്പൊ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് വളരെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താലും മതി. അതുപോലെ തന്നെ മുട്ടകൾ വലിയ പീസുകളാക്കി കിടക്കാൻ പാടില്ല കേട്ടോ. വളരെ ചെറിയ പീസുകളാക്കി നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പൊ അതേ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മിക്സിംഗ് ബൗളിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നമ്മളുടെ മയോണൈസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ലൈറ്റ് മയോണൈസ് ആണ് ചേർത്തിട്ടുള്ളത്, ലൈറ്റ്ലി സോൾട്ടഡ് കൂടിയാണ്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മളുടെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ് നമ്മളുടെ ഫില്ലിംഗ് കാണിക്കുന്നത്. അതായത് ഒരു 5 സെറ്റ് സാൻഡ്വിച്ചസിന് വേണ്ടുന്ന ഫില്ലിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സാൻഡ്വിച്ചസിന്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിന്റെ അളവും ഇതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം. അപ്പൊ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവോളയാണ്. അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് നമ്മളുടെ സവോള ചേർക്കാനുള്ളത്. അതുകൂടാതെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്നത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ എടുത്തിട്ടുള്ള ഒരു പച്ചമുളകാണ്. കൂടാതെ തന്നെ അടുത്തതായിട്ട് നമുക്ക് മല്ലിയിലയാണ് വേണ്ടുന്നത്, അതും ചോപ്പ് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് അല്പം കുരുമുളക് പൊടിയാണ്. ഒരു ചെറിയൊരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ചേർത്തിട്ടുള്ള മയണൈസിനകത്ത് ലൈറ്റ്ലി സോൾട്ടഡ് കൂടാണ് മയണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മയണൈസിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടി കൊടുക്കണം ഉപ്പിൻ്റെ കേട്ടോ. ആദ്യം കുറച്ച് മാത്രം ചേർത്താൽ മതി, പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് കുറവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിൽ വേണം നമ്മളുടെ മിക്സ് കിട്ടാനായിട്ട്, നമ്മളുടെ ഫില്ലിംഗ് കിട്ടാനായിട്ട്. അപ്പൊ അതെ എല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടുന്ന ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പൊ അതെ ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് അല്പം നമ്മളുടെ ഫില്ലിംഗ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാത്തതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന സമയത്തും അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ, ഒരു ബ്രെഡിൻ്റെ സെറ്റിൽ 1 ടേബിൾ സ്പൂൺ പരമാവധി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബ്രെഡിൻ്റെ എഡ്ജ് വരെ ഫില്ല് ചെയ്യാണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോസ് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് ഞാൻ എഡ്ജ് വരെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ സെക്കൻഡ് സെറ്റും ബ്രെഡ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ 5 സെറ്റാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കുറച്ച് വലിയ സൈസിലുള്ളതാണ്. അപ്പോൾ ടോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക, മീഡിയം ഫ്ലെയിമിലാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ബട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, അത് മിസ് ചെയ്യരുത്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബട്ടർ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ഒരു അല്പം മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ ബട്ടർ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് ടോസ് ചെയ്തെടുക്കേണ്ട,
ഒരു സൈഡ് ഒരു 25 സെക്കൻഡ് മാത്രം ടോസ് ചെയ്തെടുത്താൽ മതി. 25 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മളുടെ ബ്രെഡിന്റെ ഒരു സൈഡിൽ കിട്ടും. അതിനുശേഷം അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡും ഇതേപോലെ ഒരു 25 സെക്കൻഡ് ടോസ് ചെയ്തെടുക്കുക. അതിൽ കൂടുതൽ ടോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത സൈഡ് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ സൈഡിലും നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഒരു അല്പം ബട്ടർ തിരിച്ചിട്ടതിന് ശേഷം നമ്മളുടെ പാൻ്റെ സൈഡിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ സെക്കൻഡ് സൈഡും ഇതേപോലെ ഒരു 25 സെക്കൻഡ് ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ എത്ര സെറ്റുകളുണ്ടോ അതെല്ലാം അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എന്റെ സെക്കൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പോകണം. അപ്പൊ ഇതേപോലെ തന്നെ വീണ്ടും ബട്ടർ അപ്ലൈ ചെയ്യുക. ബട്ടർ അല്പം മാത്രം ചേർത്താൽ മതി. 20 സെക്കൻഡ് മുതൽ 25 സെക്കൻഡ് വരെ ഒരു സൈഡ് ടോസ് ചെയ്തെടുക്കുക. പിന്നീട് അടുത്ത സൈഡും അതേപോലെ തന്നെ ടോസ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ എന്റെ 5 സെറ്റും ടോസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്റെ 4 എഡ്ജസും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 4 സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ ടോസ്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാനേ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ചിലപ്പം വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയിന്ന് വരും. അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതിനെ ചൂടോടുകൂടി അങ്ങോട്ട് സെർവ് ചെയ്യുക. അപ്പൊ തണുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ടോട്ടലി മാറും. അപ്പൊ തണുത്ത് കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം പിന്നെ ടേസ്റ്റ് ഡിഫറെന്റ് ആണെന്നും പറഞ്ഞ് എന്നെ കുറ്റം പറയാൻ വരരുത് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം പറയാണേ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈസി എഗ് ബ്രെഡ് സാൻഡ്വിച്ച്? അടിപൊളിയല്ലേ? പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. വളരെ ഫാസ്റ്റിന് ഫാസ്റ്റിന് ചെയ്യാം. രാവിലെയൊക്കെ ഹറി ബറി എന്നും പറഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലേ. അതേപോലെ വൈകിട്ട് ക്ഷീണിച്ച് വരുന്നവർക്കും ഒരു ഇടക്കാല ആശ്വാസം പോലെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഉണ്ടാക്കാവുന്നതുമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒക്കെ പോകും കേട്ടോ, ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോ ഇത് കൂടാതെ തന്നെ വേറെയും ബ്രെഡ് സാൻഡ്വിച്ചുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ് വിത്ത് കുക്ക് വിത്ത് നീതുസ്. ഹാവ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ? സീ യു സൂൺ വിത്ത് അനദർ വൺ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.